മഹാനായ ഫുളൈൽ ബിനിയാൽ. ആരാണ് ഫുളൈൽ ബിനിയാൽ റളിയല്ലാഹു അൻഹു? വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയായ മനുഷ്യനാണ്. ആ മഹാനായ ഫുളൈൽ ബിനിയാൽ റളിയല്ലാഹു അൻഹുവിന് വലിയ പർണശാലയുണ്ടായിരുന്നു, വലിയ ഗീത വലിയ വലിയ ദറസ് ഉണ്ടായിരുന്നു. ആ ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറയുന്നു, ഉസ്താദേ എന്നെയും കൂടി ദറസിലൊന്ന് കേറ്റുമോ, എനിക്കും കുറച്ച് ഇൽമു പഠിക്കണോ. സന്തോഷത്തോട് കൂടി ഫുളൈലു ബിനിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ദറസിലേക്ക് ആ മനുഷ്യനും അവിടുത്തെ വിദ്യാർത്ഥിയായി വർഷങ്ങളോളം പഠിച്ച് ബിരുദമെടുത്തു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഫുളൈലു ബിനിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ മഹാനവറുകളോട് വന്ന് പറയുകയാണ്, ഫുളൈലു ബിനിയാദ് തങ്ങളെ, നമ്മളുടെ ദറസിൽ പഠിച്ചിരുന്ന ആ ഒരു സഹോദരനുണ്ടല്ലോ, ആ മനുഷ്യൻ സക്കറാത്തിന്റെ ഹാലിലാണ്, ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. ഉസ്താദായ ഫുളൈലു ബിനിയാൽ ഫുളൈലു ബിനിയാൽ തങ്ങൾ പറയുന്നു, ശിഷ്യന്മാരെ അതിന് ഞാൻ എന്താണ് വേണ്ടത്? നിങ്ങൾ പോയി അതാ ശിഷ്യന് വേണ്ടി കലിമ ചൊല്ലി കൊടുത്തോ. മരണമാസന്നമായ ഒരാൾക്ക് കലിമ ചൊല്ലി കൊടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാണ്. ശിഷ്യന്മാരോട് ഫുളൈലു ബിനിയാൽ തങ്ങൾ പറയുന്നു, ആ സഹോദരന് നിങ്ങൾ പോയി കലിമ ചൊല്ലി കൊടുക്കൂ മക്കളെ. അപ്പോൾ ശിഷ്യന്മാര് പറയുകയാണ്, ഉസ്താദേ ഞങ്ങൾ കലിമ ചൊല്ലി കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ അയാള് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നില്ല, അയാള് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നില്ല. ഉസ്താദ് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ കൻസുൽ ജന്ന കാണുന്ന കുടുംബങ്ങളെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫുളൈലു ബിനിയാൽ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അതാ ഉസ്താദായ ഫുളൈലു ബിനിയാൽ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുകയാണ്, ആ ശിഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നില്ല തങ്ങളെ. മനുഷ്യൻ ആ കൂട്ടുകാരൻ അതങ്ങാണം ചെല്ലാതെ മരിച്ചാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങളൊന്ന് വരണേ ഉസ്താദ്, നിങ്ങളൊന്ന് വന്ന് ചൊല്ലിക്കൊടുക്കൂ ഉസ്താദ്. ചിലപ്പോൾ ഞങ്ങളുടെ ആ കൂട്ടുകാരൻ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാലോ. ഫുളൈലു ബിനിയാൽ തങ്ങൾ അയാളുടെ അടുത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടും ഈ മനുഷ്യൻ ലാ ഇലാഹ എന്ന അവസാനത്തെ ദിക്റു ചൊല്ലുന്നില്ല. മഹാനവറുകളെ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ സൂറത്തുർ റഅദ് നിങ്ങൾ ഓതുക, സൂറത്ത് യാസീൻ ഓതുക. മരണമാസന്നമായി കിടക്കുന്ന ഒരാൾ, പഠിച്ചോ എന്റെ ഉമ്മമാരെ, പഠിച്ചോ എന്റെ പെങ്ങന്മാരെ, കൻസുൽ ജന്നയിൽ വന്നതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് അതാ മനസ്സിലാവട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അതാ ഫുളൈലു ബിനിയാൽ തങ്ങൾ പറയുകയാണ്, മരണമാസന്നമായി കിടക്കുന്നയാളോട് ആ സൂറത്തുർ റഅദ് നിങ്ങൾ ഓതണോ, സൂറത്തുൽ യാസീൻ ഓതണോ. നമ്മളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ആരെങ്കിലും മരണപ്പെടുന്നതിന് മുന്നേ സക്കറാത്തിന്റെ ഹാലിൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണേ ഉമ്മ, സൂറത്തുർ റഅദ് പാരായണം ചെയ്യണേ ഉമ്മ. സുബ്ഹാനല്ലാഹ്, സൂറത്തുർ റഅദ് ഓതാൻ പറയുകയാണ്. ശിഷ്യന്മാർ സൂറത്ത് യാസീൻ പാരായണം തുടങ്ങി. യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നങ്ങ് ഓതാൻ തുടങ്ങിയപ്പോ ആ സമയത്ത് മരിക്കാൻ കിടക്കുന്ന ഈ ശിഷ്യനുണ്ടല്ലോ, അവരോട് പറയുകയാണ്, വേണ്ട വേണ്ട, നിങ്ങളത് ഓതണ്ട, എനിക്കത് ഇഷ്ടമല്ല. യാസീൻ ഓതണ്ട, എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ ആ കൂട്ടുകാരൻ സുബ്ഹാനല്ലാഹ് മരിച്ചുപോയി.
ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയില്ല, സൂറത്തൊന്നും കേട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഫുലൈൻ ഇബ്നു ഇയാദ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ഉസ്താദല്ലേ, ശിഷ്യനതാ മരണപ്പെട്ടു പോയി. ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ എന്റെ ശിഷ്യൻ എന്താണ് പറ്റിയത് എനിക്കറിയണം റബ്ബേ. അന്ന് രാത്രി ആ ശിഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ്. അതാ ശിഷ്യനോട് ചോദിക്കുകയാണ്, മോനെ നിനക്കെന്താണ് പറ്റിപ്പോയത്, നിനക്കെന്താണ് പറ്റിപ്പോയത് മോനെ, എന്തുകൊണ്ടാണ് നീ ദിക്ര ചൊല്ലാതെ? നീ അതാ സൂറത്ത് യാസീൻ പാരായണം ചെയ്തപ്പോ അത് കേൾക്കാതെ അത് വേണ്ടാന്ന് പറഞ്ഞ് അതാ മോശമായ അവസ്ഥയിൽ എന്താണ് നീ മരിച്ചതെന്ന് ആ ശിഷ്യനോട് ചോദിക്കുമ്പോ കണ്ണുനീരോടുകൂടി ആ ശിഷ്യൻ പറയുകയാണ്, ഉസ്താദേ എന്റെ ജീവിതത്തിൽ മൂന്ന് തെറ്റുകൾ ഉണ്ടായിരുന്നു, എന്റെ ജീവിതത്തിൽ മൂന്ന് തെറ്റുകൾ ഉണ്ടായിരുന്നു ഉസ്താദ്. ഏതാണാ മോനെ ആ മൂന്ന് തെറ്റ്? ശിഷ്യൻ പറയുകയാണ്, ഒന്നാമത്തെ പാപം എന്താണെന്നറിയുമോ? യേശണി പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഉസ്താദേ. ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറയോ, സ്വന്തം കൂട്ടുകാരനോട് മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് മോശത്തരം പറയോ, ആ കൂട്ടുകാരനോട് പോയി ഈ കൂട്ടുകാരന്റെ മോശത്തരം പറയോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഉസ്താദ്. രണ്ടാമതായി ഞാൻ ചെയ്ത പാപം ഏതാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ആ ശിഷ്യം പറയുകയാണ്, രോഗത്തിന്റെ വലിയ വലിയ ലോകമാണ് യേശണി പറയുക എന്നത്. യേശണി പറയുന്ന ആരെങ്കിലും ഈ മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ഈ റബീഉൽ അവ്വലിന്റെ മഹനീയമായ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാ, ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരവസ്ഥ നമുക്ക് വരോ? ദിക്ര് ചൊല്ലാതെ ചത്തുപോകുന്ന അവസ്ഥ തരോ? എത്ര വലിയ നിസ്കാരമുണ്ടെങ്കിലും എത്ര വലിയ ദാനധർമ്മമുണ്ടെങ്കിലും തമ്മിലടിപ്പിക്കുന്ന വർത്താനം കുടുംബത്തിലോ അയൽക്കാരിലോ വീട്ടുകാരിലോ പുറത്തോ പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ മുഅ്മിനീങ്ങളെ കൂട്ടുകാരാ പെങ്ങളെ, നമ്മുടെ ജീവിതം അപകടമാണ്, നമ്മുടെ ജീവിതം അപകടമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായി അതാ എനിക്കുള്ള സ്വഭാവം എന്തായിരുന്നെന്നറിയുമോ? ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ആ ശിഷ്യം പറയുകയാണ്, ഞാൻ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കള്ള് കുടിക്കുമായിരുന്നു. ഞാനത് കുടിക്കുന്നത് ഒരാളും അറിയുകയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി ആ ശിഷ്യൻ ഈമാനില്ലാതെ മരിക്കാനുള്ള കാരണം ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് പറയുകയാണ്, ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളെ ഉസ്താദേ എന്റെ മൂന്നാമത്തെ ഒരു തെറ്റെന്താണെന്നറിയുമോ? ഞാനിങ്ങനെ ഈമാനില്ലാതെ മരിക്കാൻ കാരണം, ഈമാനില്ലാതെ മോശപ്പെട്ട അവസ്ഥയിൽ മരിക്കാൻ കാരണം, ഉസ്താദേ എന്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് വലിയ അസൂയയായിരുന്നു, എനിക്ക് വല്ലാത്ത അസൂയയായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ കണ്ടാല് അവർക്കെന്തെങ്കിലും നല്ലത് വന്നു കഴിഞ്ഞാൽ, അവർക്കെന്തെങ്കിലും സൗഭാഗ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്റെ സുഹൃത്തുക്കൾ നല്ലൊരു വാഹനം വാങ്ങിയാൽ, എന്റെ സുഹൃത്തുക്കൾ എന്റെ കുടുംബക്കാര് നല്ലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ, അവരോടൊക്കെ എനിക്ക് അസൂയയായിരുന്നു ഉസ്താദ്. അതുകൊണ്ടാണ് ഞാൻ ഈമാനില്ലാതെ മരിച്ചു പോയത്. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ കൻസുൽ ജന്നയുടെ ഈ കാണുന്ന മുത്തുമോമിനീങ്ങളെ, ഇന്ന് പുതുതായി വന്നവരുൾപ്പെടെ നിങ്ങളോട് ഞാൻ പറയുകയാ, ഒരു കൂട്ടുകാരനെ പോലെ പറയുകയാ, നിങ്ങളുടെ കൽബിൽ അസൂയ വെക്കല്ലേ? ഒരാൾക്ക് നല്ലത് വന്നാൽ അൽഹംദുലില്ല പറയണം, ഒരാൾക്ക് നല്ലത് വന്നാൽ അവനെ ദുആ ചെയ്തു കൊടുക്കണോ, ഇനിയും നിന്നെ അല്ലാഹു ഉയർത്തട്ടെ എന്ന് പറയണോ? നമ്മൾ എന്നിട്ട് അല്ലാഹുവിനോട് ദുആ അരക്കണം, റബ്ബേ ഞങ്ങൾക്കും ഈ അനുഗ്രഹം നൽകണേ അല്ലാ. അല്ലാഹു അത് കാണുമ്പോൾ വല്ലാതെ സന്തോഷിക്കുകയാണ്, അവനെക്കാളും വലിയ ഉയർച്ച. ആ അത് കാരണമായി നീ അസൂയ വെക്കാത്തതിന്റെ കാരണമായി അല്ലാഹു തആല നിനക്ക് നൽകുകയാണ്. അല്ലാഹുവേ ഈ മജ്‌ലിസിലുള്ള ഞങ്ങളെ മുത്തുമോമിനീങ്ങളെ എല്ലാവരെയും അസൂയയിൽ നിന്ന് നീ കാക്കണേ അല്ലാ.
വിശുദ്ധമായ റബിയുൽ അവ്വലിൽ മൗലിദ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, അങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് ഏറ്റവും വലിയ പുണ്യകാര്യം, പുണ്യമുള്ള കാര്യമാണ്. പിന്നെ എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മൾ മാറ്റിയെടുക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു അസൂയ കൊണ്ട് എത്രയോ പേർക്കാണ് വിഷമം വരിക. ലോകത്ത് ക്യാൻസറിനെക്കാളും വലിയ മാരകമായ രോഗം. ഒരുപാട് മുത്തുമുമ്മി നിങ്ങൾ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, മാഷാ അല്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടണം. എനിക്ക് കണ്ണ് നൽകിയില്ലേ, കാല് നൽകിയില്ലേ, മാഷാ അല്ലാ. പിന്നെന്തിനാണ് ഞാൻ ഒരാളെ നോക്കി അസൂയപ്പെടേണ്ട ആവശ്യം? അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ.